തലശ്ശേരി കൊടുവള്ളിയിൽ റെയിൽവേ മേൽപ്പാലം പ്രവൃത്തി നടക്കുന്ന സ്ഥലം എ എൻ ഷംസീർ എം എൽ എ സന്ദർശിച്ചു. പ്രവൃത്തികൾ സമയബന്ധിതമായി നടക്കുന്നുണ്ടെന്നും ഡിസംബറിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. 21.4 കോടി രൂപ ചിലവിലാണ് റെയിൽവേ മേൽപ്പാലം നിർമ്മാണം. കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന സ്ഥലം തിങ്കളാഴ്ചയാണ് എ എൻ ഷംസീർ എം എൽ എ സന്ദർശിച്ചത്. പ്രവൃത്തി വിലയിരുത്തിയ അദ്ദേഹം സൈറ്റ് എഞ്ചിനീയർ അരവിന്ദയുമായി നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു. നിലവിൽ 23 ടൺ ഭാരമുള്ള പിയർ ക്യാപ് സ്ഥാപിക്കുന്ന ജോലികളാണ് നടക്കുന്നത്. 8 എണ്ണമാണ് സ്ഥാപിക്കുന്നത്. ഇതിനുശേഷം സ്ഥാപിക്കുന്ന ഗർഡറും പിയർ ക്യാപ്പും പൂർണ്ണമായും സ്റ്റീലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. പ്രവൃത്തികൾ യഥാസമയം നടക്കുന്നതിനാൽ റെയിൽവേ മേൽപ്പാലം ഡിസംബറിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് എം എൽ എ പറഞ്ഞു. കൊടുവള്ളി മേൽപ്പാലത്തിന്റെ പ്രവർത്തനം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച അവലോകനം ചെയ്തിരുന്നു. ഇത് കിഫ്ബിയിലെ പദ്ധതിയാണ്. കഴിഞ്ഞ ആഴ്ച അവലോകനം ചെയ്തപ്പം അവർ പറഞ്ഞ കാര്യം ഇന്ന് 13-ന് ഇതിൻ്റെ പിയർ സ്ഥാപിക്കുമെന്നുള്ളതാണ്. അപ്പോൾ പിയർ സ്ഥാപിക്കുന്ന സമയത്ത് എം എൽ എ സ്ഥലത്തുണ്ടെങ്കിൽ വരണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഭാഗമാണ് ഞങ്ങളിന്ന് സന്ദർശിച്ചത്. ഇത് സ്റ്റീൽ സ്ട്രക്ചറാണ്. 19 കോടിയിൽ കിഫ്ബിയിൽ നിർമ്മിക്കുന്ന കൊടുവള്ളി മേൽപ്പാലം പണി പൂർത്തിയാകുന്നതോടുകൂടി തലശ്ശേരി കണ്ണൂർ റോഡിലെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാകും. അതോടൊപ്പം ഇത് സ്റ്റീൽ സ്ട്രക്ചറിൽ കിഫ്ബിയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഡിസംബർ മാസം ഉദ്ഘാടനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 21.4 കോടി രൂപ ചെലവിട്ടാണ് മേൽപ്പാലം നിർമ്മാണം. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ ചെന്നൈയിലെ എസ് പി എൽ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് പ്രവൃത്തി നടത്തുന്നത്. സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന 10 മേൽപ്പാലങ്ങളിൽ ഒന്നാണ് കൊടുവള്ളിയിലേത്. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ഇവിടെയുള്ള മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കിനാണ് പരിഹാരമാകുക. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.